بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. بڑا قصال ٹوڑ کر قصال اللہ لے قطر دے اللہ ان الاستغاله بالعلم من افضل الطاعات واولى ما انفقت فيه نفائس الاوقات. اذا مات الانسان انقطع عمله الا من ثلاث: صدقة جارية، أو علم ينتفع به، أو ولد صالح يدعو له. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരികളെ, ഞാനിന്ന് ഇവിടെ വരാൻ സാധിക്കുകയില്ലെന്ന് കരുതിയതാണ്. പിന്നെ ഏതായാലും ഇവിടെ വന്ന് ഒന്ന് ദ്വായം ചെയ്ത് പോകാമെന്ന ഉദ്ദേശത്തിൽ വന്നതാണ്. ബഹുമാനപ്പെട്ട സി മുഹമ്മദ് ഫൈദി ചെയർമാൻ ഹജ്ജ് കമ്മിറ്റി, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. വേറെയും വലിയ വലിയ പ്രാസംഗന്മാരിവിടെ ഉണ്ട്, അവരൊക്കെ പ്രസംഗിക്കും. നിങ്ങൾ കുറച്ച് സമയം എല്ലാവരും ഇരിക്കണം. ഈ നാട്ടുകാർ എപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങനെ ഒരു മജ്ലിസ് ഉണ്ടാകുന്നതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചങ്ങ് പോയി, അപ്പോൾ എല്ലാവരും പോയി, തങ്ങൾ താരന്ന് പോയി, അങ്ങനെ ആവാൻ പാടില്ല. ഇവിടെ പരിപാടി അവസാനിക്കുന്നത് വരെ എല്ലാവരും ഇരുന്ന് ശരിക്ക് ഇതിനോട് സഹകരിച്ചാൽ നമുക്ക് രക്ഷയുണ്ടാവും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഈ കുഗ്രാമങ്ങളിൽ ഒരല്പം സമാധാനമുണ്ട് എന്നല്ലാതെ ഇന്ത്യ രാജ്യം മുഴുവനും കത്തി എരിയുകയാണ്. എല്ലാ മുസ്ലിമീങ്ങൾ വളരെ ഭയപ്പെടുകയാണ്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, എല്ലാ മതക്കാരും. ഇന്ത്യ രാജ്യം അതിൻ്റെ സ്വാതന്ത്ര്യത്തോടുകൂടി നിലനിൽക്കണമെന്ന് ഉദ്ദേശിക്കുന്ന എല്ലാ മതക്കാരും ഇപ്പോൾ പരിഭ്രമത്തിലാണ്. കാരണം ഇതൊരു ഇസ്ലാമിൻ്റെ പ്രശ്നം മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ പ്രശ്നം മാത്രമല്ല, മറിച്ച് ദസ്തൂറുൽ ഹിന്ദ്, ഇന്ത്യയുടെ ഭരണഘടന, അത് മാറ്റിമറിച്ചു എന്ന പ്രശ്നമാണ് ഇപ്പോൾ ലോകത്ത് ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് എത്രയോ ആളുകൾ മരിച്ചുപോയി, അതിൻ്റെ പേരിൽ വെടിവെപ്പിലൂടെ മരിച്ചുപോയി.
ഇന്ത്യാരാജ്യത്തിൻ്റെ പുറത്തുള്ള എല്ലാവരും ഇന്ത്യയെ നല്ല ഒരു രാജ്യമായി കണ്ടിരുന്നു. ഇന്നലെ മുതൽ പുറത്തുള്ള രാഷ്ട്രങ്ങളെല്ലാം ഏകോപിച്ചുകൊണ്ട് ഇന്ത്യാരാജ്യത്തെ എതിർക്കാൻ തുടങ്ങി. അതെല്ലാം ഒരു മുസ്ലിം പ്രശ്നം മാത്രമല്ല, ഇന്ത്യയുടെ അടിവേര് അറ്റിച്ചു എന്നതാണ്. ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി നിരവധി പ്രശ്നങ്ങളും സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ വരും. വരുമ്പോൾ എല്ലാം ഭൗതികമായി നാം ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. അതിലുപരി നാം അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹു തആലക്ക് തഖ്വ ചെയ്യുകയും വേണം. എന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. എന്നാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. രക്ഷപ്പെടണമെങ്കിൽ നാം നമ്മുടെ ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണം. ഒരു പോലീസ് മാത്രം പോരാ, ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണം. അള്ളാഹുവിൻ്റെ കുദ്രത്ത് കൂടാതെ അള്ളാഹുവിൻ്റെ ഇറാദത്ത് കൂടാതെ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ ഇവിടെ ഒരു ശക്തിയും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നാം. ആ വിശ്വാസം നല്ല നിലക്ക് ഊട്ടി ഉറപ്പിക്കണം. അതിലേക്ക് നമ്മളെ കൂട്ടുന്ന കാര്യമാണ് ഇൽമ്. അൽഹംദുലില്ലാഹ് ഇവിടെ അൻവർ സഖാഫി പറഞ്ഞതുപോലെ നമ്മളിവിടെ ആദ്യം ഒരു ചെറിയ പള്ളി ഉണ്ടാക്കി. ആരുണ്ടാവും ഉസ്താദ് നിക്കരിക്കാൻ? വെറുതെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ പള്ളി ഉണ്ടാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച പലരുമുണ്ട് അല്ലേ. പലരും ചോദിച്ചുകൊണ്ട് ആരുണ്ടാകാൻ അവിടെ നിക്കരിക്കാനും. നമ്മൾ പറഞ്ഞ് ഇവിടെയാണ് ഉണ്ടാക്കേണ്ടത്, ഇവിടെ നിൽക്കരിക്കാൻ ആള് ധാരാളം വരും. ഈ നാട്ടുകാർ എല്ലാവരും വരും. പള്ളിൻ്റെ വിഷയത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. നാട്ടുകാർക്ക് ഒരു അഭിപ്രായക്കാർക്കും പള്ളിൻ്റെ വിഷയത്തിൽ തർക്കമില്ല. അപ്പം എല്ലാവരും പള്ളിയിൽ നമസ്കരിക്കാൻ വരും. അതിന് പുറമേ പുറം നാട്ടുകാരായ വിദ്യാർത്ഥികൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നവരുണ്ട്. ഈ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ വലിയ പേരുള്ള കോളേജാണ്, ഇവിടുത്തുകാർക്ക് അറിയില്ല, അതേ ഉള്ളൂ. വലിയ പേര്, ഇന്ത്യയിലൊട്ടാകെ പേരുള്ളതാണ്, ഇന്ത്യൻ്റെ പുറത്തും പേരുണ്ട്. ആ കാരണം കൊണ്ട് നാനാ ഭാഗത്തുനിന്നും കുട്ടികളൊക്കെ വരുന്നുണ്ട്. അവർക്ക് നിസ്കരിക്കാൻ സ്ഥലം വേണം, അവർക്ക് പഠിക്കാൻ സ്ഥലം വേണം എന്ന് തീരുമാനിച്ച് അൽഹംദുലില്ലാ പള്ളിയുണ്ടാക്കി. പിന്നെ അത് സ്ഥലം മതിയാകാതെ വന്നപ്പോൾ ഇപ്പം നമ്മൾ വിശാലമായ പള്ളിയായി അതിനെ ഉണ്ടാക്കി തീർത്തു. അൽഹംദുലില്ലാ, എല്ലാവരും പറയും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ.
الله حمدا كثيرا طيبا مباركا. الحمد لله الله ان نعمتാണ് അല്ലാഹുവിന്റെ മഹലായ ഫളാണ്. ഈ പള്ളിയോട് അനുബന്ധിച്ച് അൽ ഖമർ സ്ഥാപന നിർമ്മിച്ചു. ഇനി ഈ അൽ ഖമർ ഇപ്പോഴുള്ള കടങ്ങളൊക്കെ ഒന്ന് വീടിക്കിട്ടാൻ നിങ്ങളൊക്കെ ഒന്ന് വരക്കുകയും കഴിയുന്നവരൊക്കെ സഹായിക്കുകയും ചെയ്യും. കടങ്ങൾ വീട്ടിയതിന് ശേഷം ഇൻഷാല്ലാ നമുക്ക് പുതിയ പദ്ധതി ആവശ്യമായതൊക്കെ തുടങ്ങുകയും ചെയ്യാം. നമ്മുടെ ഈ മക്കള് നല്ല ഒന്നാം നമ്പർ ആലിമായി തീരുന്നു, സഖാഫിയായി തീരുന്നു. അതോടൊപ്പം എഞ്ചിനീയറിങ് പഠിക്കുന്നു, വേറെ മറ്റ് പല വിദ്യകളും അഭ്യസിക്കുന്നു, ടെക്നോളജി അവർ പഠിക്കുന്നു. നാം പുറകോട്ടാകാൻ പാടില്ല. ടെക്നോളജി ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ പുറന്തള്ളപ്പെട്ടു പോവും. രക്ഷിതാക്കളൊക്കെ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾക്ക് ഇന്നത്തെ ടെക്നോളജി വിദ്യാഭ്യാസം ഇല്ല എന്ന് വന്നാൽ നമ്മൾ ഒട്ടാകെ പുറന്തള്ളപ്പെട്ടു പോവും. അതുകൊണ്ട് അത് വേണം. പക്ഷെ അത് മാത്രം ഉണ്ടായി ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കാത്തവർ ആണെങ്കിലോ അവൻ പിന്നെ എന്തുണ്ടായിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ദീനിയായ അറിവുകളും ദുന്യവിയായ അറിവുകളും ഇത് രണ്ടും സമ്പാദിച്ച് നല്ല ജനങ്ങളായി ഇവിടെ ജീവിക്കാൻ നാം ശ്രമിക്കുക. നമ്മൾ പ്രത്യേകിച്ചും അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് സമാധാനികളാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ നിങ്ങൾക്ക് വേറിട്ട് കാണാം, സമാധാനികളാണ്. ഇപ്പോൾ തന്നെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭവും പ്രതിഷേധവും മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും എല്ലാം നടക്കുന്ന കൂട്ടത്തിൽ സുന്നികൾ ആരെയും ആക്രമിച്ചിട്ടില്ല. സുന്നികൾ എവിടെയും കയ്യേറ്റം നടത്തിയിട്ടില്ല, ബഹളമുണ്ടാക്കിയിട്ടില്ല. നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിയമം കയ്യിലെടുക്കാതെ നമ്മളെ കാര്യങ്ങൾ പറയാം. അത് പറയും, അത് നിർത്തിക്കളയൊന്നുമില്ല. നിർത്തോ? അത് നിർത്തൂല. നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ളതൊക്കെ പറയും, നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ പറയും. അല്ലാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകി തരട്ടെ. അർഹമുർ റഹീമായ അല്ലാഹു ഈ പള്ളി വിശാലമാക്കുന്നതിന് വലിയ ഒരു സംഖ്യ ഒരു പറമ്പ് വിറ്റിട്ട് തന്നിട്ടുള്ള ആളായിരുന്നു അബ്ദുറഹ്മാൻ ഹാജി. അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന് ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ല. അർഹമുർ റഹീമേ അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും നീ ഐശ്വര്യവും ബർക്കത്തും റഹ്മത്തും ചെയ്യണേ അല്ലാ. അതുപോലെ മറ്റു വ്യക്തികളും സഹായിച്ചിട്ടാണ്
ഇത്രയും വലിയ വിശാലമായ പള്ളി നമ്മൾ ഉണ്ടാക്കിയത്. അതിന് സഹായിച്ച എല്ലാവർക്കും റഹ്മാനായ റബ്ബ് രണ്ടു വീട്ടിലും വിജയം നൽകി തരുമാറാകട്ടെ. യാ അല്ലാഹ്, ഞങ്ങൾ നിന്റെ അടിമകളാണ്, ഞങ്ങൾ നിന്റെ അടിമകളാണ്, ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല, എല്ലാ കഴിവും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിൽ നീ നല്ല പരിഹാരമുണ്ടാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഇസ്സത്ത് നീ നിലനിർത്തി തരണേ അല്ലാ. മുസ്ലിമീങ്ങളുടെ ഇസ്സത്തും ഇന്ത്യ രാജ്യത്തിൻ്റെ ഇസ്സത്തും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെ ഇസ്സത്തും നീ നിലനിർത്തണം അല്ലാ. ഞങ്ങളുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങൾ സാധിപ്പിക്കണേ അല്ലാ. യാ അല്ലാ, ഈ പള്ളിക്ക് വേണ്ടിയും മറ്റ് സ്ഥാപനത്തിനു വേണ്ടിയും, സ്ഥാപനത്തിൻ്റെ കെട്ടിന് വാങ്ങിയ കെട്ടിടം അതിനുവേണ്ടിയും, പടത്തോലെ അൻവർ സദ്ഖാഫിൻ്റെ ഓട്ടം കണ്ടാൽ ബേജാറായിപ്പോവും. എല്ലാ സമയത്തും ഓട്ടം തന്നെയാണ്, എന്നിട്ടും കടം വീട് തീർന്നിട്ടില്ല. ഏതായാലും അല്ലാഹുവെ, അതിന് സഹായിച്ച എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അൻവർ സഖാഫിക്കും നീ കൂടുതൽ കഴിവും ബർക്കത്തും കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തോട് സഹകരിച്ചുകൊണ്ട് ഇവിടുത്തെ മുദരിസ്മാർ ഉസ്താദുമാർ ശമ്പളം കൂടി കിട്ടാതെ അവർ ജോലി ചെയ്യുന്നുണ്ട്, കുട്ടികളെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. യാ അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാനും ഹിദായത്തും ഏറ്റിത്തരണേ അല്ലാഹ്. ഇൽമിനെ ഏറ്റിത്തരണേ അല്ലാഹ്. ഇൽമില്ലാത്തവരാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ സർവ പ്രവൃത്തിയിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഒരു സ്ഥലത്തും ഞങ്ങൾ മുട്ടിപ്പോകാതെ ഇസ്സത്തോടുകൂടി മുന്നോട്ട് പോകാൻ നീ തൗഫീക് ചെയ്യണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന് വലിയ സംഭാവനകൾ തന്നവരുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ മുത്തനൊരുത്തങ്ങൾ പറഞ്ഞപ്പം വീണ്ടും കൊടുത്ത് വീണ്ടും കൊടുത്ത് അങ്ങനെ കൊടുത്തിട്ട് വാഗ്ദത്തം ചെയ്തവരും കൊടുത്തവരും എല്ലാവർക്കും നീ പൂർത്തീകരിക്കാൻ തൗഫീക് ചെയ്യണേ അല്ലാഹ്. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും എല്ലാം നീ നല്ലവരാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ആരുടെയും ഇടയിലും ഒരു വൈരാഗ്യവുമില്ലാതെ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ആളുകളാക്കി മാറ്റണേ അല്ലാഹ്. ഏതെങ്കിലും ആളുകൾ വല്ല വൈരാഗ്യവും വെച്ച് ജീവിക്കുന്നുവെങ്കിൽ അവർക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാരെയും ഞങ്ങളുടെ ശിഷ്യന്മാരെയും എല്ലാം നീ റഹ്മത്ത് കൊണ്ട്, നിൻ്റെ റഹ്മത്ത് കൊണ്ട് സഹായിക്കണേ അല്ലാ. ഞങ്ങളെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ അല്ലാ. പടച്ചവനെ ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരും മനസ്സുകൊണ്ടെങ്കിലും സഹായിക്കുന്നവരുണ്ടെങ്കിൽ അവരും എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ. മർക്കസു സഖാഫത്തി സുന്നിയയിൽ വന്നിട്ട് ദുആ ചെയ്യിപ്പിച്ച് പോയ എത്രയോ ആളുകൾ അവരുടെ മുറാദ് ഹാസിലായിട്ട് പിന്നെ പിട്ടെന്ന് വന്നിട്ട് വലിയ സഹായവും സംഭാവനയൊക്കെ തരും. കുട്ടികളില്ലാത്ത നൂറുകണക്കാളുകളാണ് മർക്കസിൽ വന്ന് സുബഹിക്കേഷം നടത്തുന്ന സഹീഹുൽ ബുഖാരിയുടെ ദർസിൽ വന്ന് ദുആ ചെയ്യിപ്പിച്ചിട്ട് മക്കളെ അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഭിന്ന മക്കളുമായിട്ടാണ് വരുന്നത്. അള്ളാഹുവെ, ദീനിന് സഹായിക്കുന്നവർക്ക് അവരുദ്ദേശിക്കുന്ന ഖൈറായ കാര്യങ്ങളെ നീ നടത്തി കൊടുക്കണേ അല്ലാഹ്. കണ്ണിന് കാഴ്ച കുറഞ്ഞു പോയ നൂറുകണക്കിന് ആളുകൾക്ക് സഹീഹുൽ ബുഖാരിയുടെ ദർസിൽ വെച്ച് പനിനീർ മന്ത്രിച്ച് കൊടുത്തയച്ചിട്ട് ആ പനിനീർ ഒറ്റിച്ച് കണ്ണിന് കാഴ്ചയുണ്ടായവരുണ്ട്. കൊയിലാണ്ടിയിൽ ഒരു തങ്ങൾ അവൾക്ക് കാണാതെ കാണൂലായിരുന്നു, തപ്പി തപ്പി അവിടെ അള്ളാഹുവിൻ്റെ തൗഫീഖുകൊണ്ട് ഞങ്ങൾ മന്ത്രിച്ച് കൊടുത്തയച്ചു. ആ കണ്ണിൽ ഉച്ചിച്ച് ഒരു മാസം ഉച്ചിച്ചപ്പോൾ അയാൾ കണ്ണ് തുറന്ന് നല്ല ഉഷാറായിപ്പോയി.
അയാളിപ്പോഴുണ്ട്, ഹയാത്തിലുണ്ട്, ആർക്കു വേണമെങ്കിലും പോയി ചോദിക്കാം. അങ്ങനെ എത്രയോ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല കണ്ണിന് കാഴ്ച കൊടുത്തിട്ടുണ്ട്, അതുപോലെ മറ്റ് എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അല്ലാഹ് അത് ഞങ്ങളുടെ പവറല്ല, നിന്റെ ദീനിൻ്റെ പവറാണ്, നിന്റെ ദീനിൻ്റെ ശക്തിയാണ്, ഇൽമിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് റബ്ബേ, നീ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് സഹായിക്കുന്ന ആളുകൾക്ക് ഈമാൻ ഏറത്തക്ക നിലയിൽ അവരുടെ ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് കൊടുക്കണേ അല്ലാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. അവിടുത്തെ തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണേ അല്ലാ. അല്ലാഹ് അവിടുത്തെ ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അവിടുത്തെ ശഫാഅത്തിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ അല്ലാ. ഒരുപാട് കാലം ഇതുപോലുള്ള നല്ല സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ദർസ് നടത്താനും പഠിക്കാനും പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ഇനിയും ആയുസ് നീട്ടിത്തരണേ അല്ലാ. ഇവിടുത്തെ ആഫിയത്തോടുകൂടി ഇസ്സത്തോടുകൂടി ആയുസ് നീട്ടിത്തരണേ അല്ലാ. പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ. ഹുജാഅത്തുൽ മൗത്തിനെത്തൊട്ട് നിന്റെ ഹബീബ് കാവൽ ചോദിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങളും ചോദിക്കുന്നു. പെട്ടെന്നുള്ള മരണം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണേ അല്ലാ. ഈ സ്ഥാപനത്തെയും മർക്കസ് സഖാഫത്തെ സുന്നിയെയും മറ്റ് സ്ഥാപനങ്ങളെയും സഹായിക്കുന്ന ആളുകളുടെ കച്ചവടങ്ങളിലും കൃഷികളിലും തൊഴിലുകളിലും കുടുംബത്തിലും വീട്ടിലും എല്ലാം നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. അവസാനം കാമിലായ മുഅ്മിനായി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മുട്ടെടുത്തിട്ടുണ്ട്. ഉസ്താദ് അവർക്ക് രണ്ട് മെമെൻ്റോ നൽകുന്നു. നമ്മുടെ ഈ പള്ളി ഡിസൈൻ ചെയ്തത് നമ്മുടെ എഞ്ചിനീയർ ഷംസുദ്ദീൻ്റെ മകൻ ഹിസാമാണ്. ഹിസാമിന് ഉസ്താദ് അവർക്ക് ഉപഹാരം നൽകുന്നു. പിന്നെ എഞ്ചിനീയർ ഷംസുദ്ദീൻ കേക്കോത്ത് സദവർക്ക് ഉപഹാരം നൽകുന്നു. പള്ളിയുടെ കോൺട്രാക്ടർ ഷറഫുദ്ദീൻ പാലക്കുറ്റി. ഇലക്ട്രീഷ്യൻ സലാം കക്കാട്. ഇൻഷാല്ലാ അറബിയുടെ പ്രതിനിധിയായി നമ്മുടെ മഹല്ല് പ്രസിഡന്റ് കുഞ്ഞിമൈൻ ഹാജി ലുലുക്കാസ് ഏറ്റുവാങ്ങി. അല്ലാഹു അക്ബർ.